കണ്ടോത്ത് നോർത്തിലെ പെന്റ് ഹോട്ടലിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവ നിരന്തരം നിർബാധം പുറന്തള്ളുന്നതിനെതിരെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം. മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിൽ നാട്ടുകാർ. കണ്ടോത്ത് നോർത്തിലെ പെന്റ് ഹോട്ടലിൽ നിന്നുമുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ, ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ മലിനജലം, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം എന്നിവയാണ് നിരന്തരം നിർബാധം പുറന്തള്ളുന്നത്. ഹോട്ടലിന്റെ വിസ്തൃതിക്കും വ്യാപാരത്തിനും അനുസരിച്ചുള്ള പ്ലാന്റ് ഇവിടെയില്ല. പ്ലാസ്റ്റിക് മാലിന്യം യഥാസമയം സംസ്കരിക്കപ്പെടുന്നില്ല. ഹോട്ടലുടമകളാകട്ടെ തൊഴിലാളികളെ വെച്ച് മാലിന്യം ക്രമരഹിതമായി ഓവുചാലിലേക്കും മറ്റും പുറന്തള്ളുന്നു. സമീപത്തെ വീട്ടുകിണറുകളെ പോലും ഇത് ബാധിച്ചു. രൂക്ഷമായ ദുർഗന്ധം കാരണം പ്രദേശവാസികൾക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഇതിനെതിരെ നാട്ടുകാർ രംഗത്തിറങ്ങി. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നോട്ടീസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അടിയന്തരമായി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ച് അത് ചെയ്യണം എന്ന് പറഞ്ഞ് നാളെ ഇതുവരെ ആയിട്ടും അവർ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് മൂലം നമുക്ക് പ്രദേശവാസികൾക്കും ഒക്കെ വലിയൊരു ബുദ്ധിമുട്ട്, ജീവിതത്തിന് ജീവിതം സാധ്യമാകാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ്. നിയമപ്രകാരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതിനോട് നിങ്ങളീ നാട്ടുകാർ ആരും എതിരല്ല. പക്ഷേ ഇവിടെ തുടർച്ചയായി ഇങ്ങനെയുള്ള മാലിന്യ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത മാലിന്യ പ്രശ്നം തുടർച്ചയായി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ 100% പരിഹരിച്ചുവെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തം തീർച്ചയായും ഈ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റിനുണ്ട്. ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നതിനോട് ഒരു വ്യാപാര സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ നാട്ടിൽ ആരും എതിരല്ല. അത് കൃത്യമായി പോകണം എന്നുള്ള അഭിപ്രായക്കാരുമാണ്. പക്ഷേ ജനങ്ങൾ ഇന്നലെ ജീവിച്ചതുപോലെ നാളെയും ഇന്നും ഒക്കെ ഇവിടെ ജീവിക്കാൻ, സ്വൈര്യമായി ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഉറപ്പുവരുത്താനുള്ള ബാധ്യത തീർച്ചയായും ഈ സ്ഥാപനത്തിലുണ്ട്. ആ സ്ഥാപനം ആ നിലയിൽ അത് കൈകാര്യം ചെയ്തു പോകണം എന്നുള്ളതാണ് നാട്ടുകാർ തോണ്ടി പറയാനുള്ളത്. നഗരസഭാ കൗൺസിലർ പി വി സുഭാഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കലാസമിതി പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നിയമാനുസൃത മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഇനി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.